കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനു മുമ്പ് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്ന് പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓളം കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തതിലേക്ക് ഒരു 5-6 ഡേറ്റ്സ് എടുത്തു കേട്ടോ. അതിന്റെ കൂടെ ഒരു 10 ബദാം, അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതിന്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച പാല് കേട്ടോ, നല്ല ചൂട് പാല് ഇതിലേക്ക് ഒഴിക്കണം. ഇനി ഒരു അരമണിക്കൂർ ഇത് വിടുന്ന കുതിരിട്ട്. അപ്പൊ ഒരു അരമണിക്കൂറായി നമ്മൾ ഇത് കുതിർക്കാൻ വെച്ചിട്ട്, കണ്ടില്ലേ എല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നൈസായിട്ട് അരയ്ക്കണം. അപ്പൊ ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പൊ ഇതുപോലെ നൈസായിട്ട് അരച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് മധുരം ചേർക്കണം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മൻസാര ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. കണ്ടില്ല, അപ്പൊ അത് അരച്ചുകൊണ്ട് വന്നു. ഇനി നമുക്ക് ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. കണ്ടില്ല, അപ്പൊ എത്ര ഈസി ആയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമന്റ്സ് ഇടുക. അപ്പൊ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.